എന്ന് പറഞ്ഞേ. അല്ലാഹു അല്ലാഹു ബലാത്സംഗം ചെയ്യാൻ പറഞ്ഞ വചനമൊന്നും ഇല്ലല്ലോ ബൈബിൾ. എന്റെ സഹോദര, താങ്കൾ അത് വായിക്കേ, താങ്കൾ അത് വായിച്ചേ. അല്ല ഞാൻ പറയട്ടെ, എന്നെ പറയാൻ സമ്മതിക്കേ. ബൈബിൾ ദൈവം, ബൈബിൾ ദൈവം അന്യ പുരുഷൻ അന്യ സ്ത്രീകളെ കൊണ്ടെന്ന് കാണ്ട് പാവം നിരപരാധികളെ കൊണ്ടെന്ന് കാണ്ട് ബലാത്സംഗം ചെയ്യിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മോഡറേറ്റേഴ്സ് മൈക്ക് എടുത്താൽ മൈക്ക് എടുക്കരുത്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, അവിടെ മോഡറേറ്റേഴ്സ് എടുക്കുന്നു. ഒരു കാര്യം പറയാനേ, ചന്തയാക്കരുത്. ഇത് നിങ്ങളുടെ വെറും ചന്തയല്ല, തലോടിയുടെ റൂമും മറ്റേ റൂം പോലത്തെ ചന്തയല്ല ഇവിടെ. കേട്ടല്ലോ, ഇന്ന് എനിക്ക് നേരിട്ട അനുഭവവും തെറിവിളിയൊന്നും താങ്കൾക്ക് നേരിടില്ല, ഡോണ്ട് വറി. പക്ഷെ ഇവിടെ ചന്തയാക്കാന്നുള്ള മ്യാമോഹം കൊണ്ട് വരണ്ട. എന്തായിരുന്നു നാസിലും ബ്രോ ഇദ്ദേഹം പറഞ്ഞത്? എന്തായിരുന്നു, വാട്ട് വാസ് ഹിസ് സ്റ്റേറ്റ്മെന്റ്? ബൈബിളിലെ ദൈവം ബലാത്സംഗത്തിന് കൂട്ടു നിൽക്കുകയാണ് രണ്ട് ശാമുവേലിന്. അത് ഇപ്പം പുള്ളി കാണിക്കും, തെളിവ് കാണിക്കാൻ പോകുന്നു. രണ്ട് ശാമുവേൽ 12:11-12. വായിച്ചേ ഒരു മിനിറ്റ്. 12 ആദ്യത്തെ വചനം മുതൽ വായിക്കാൻ പറയണേ. 12:1 വായിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ചോദിച്ച ഉത്തരം കൂടെ ചോദിക്കണേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാക്കും. നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ സ്വന്തം ഭവനത്തിൽ നിന്ന് തന്നെ നിനക്ക് ഞാൻ ഉപദ്രവം ഉണ്ടാക്കും. നിന്റെ കൺമുന്നിൽ വെച്ച് നിന്റെ ഭാര്യമാരെ അന്യന് കൊടുക്കും. പട്ടാപകൽ അവൻ അവരോടൊത്ത് ശയിക്കും. നീ ഇത് കണ്ട് രഹസ്യമായി ചെയ്തു. ഞാൻ ഇത് ഇസ്രായേലിൻ്റെ മുഴുവൻ മുന്നിൽ വെച്ച് പട്ടാപകൽ ചെയ്യിക്കും. ഇത് ഈ ബൈബിൾ ദൈവല്ലേ? അവരെന്ത് തെറ്റുമാർ എന്ത് തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തു? എനിക്ക് അവര് ചെയ്ത തെറ്റിനുള്ള ഉത്തരാണ് വേണ്ടത്. ഉത്തരം ചോദ്യം വേണ്ട, ഉത്തരം മതി. ഉത്തരം തരാൻ ഷായേ, ഉത്തരം തരാം. മ്യൂട്ട് ചെയ്തിട്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നോ, ഉത്തരങ്ങൾ കേട്ടോണം. മിണ്ടാതിരുന്നോ, മ്യൂട്ട് ചെയ്തോ, മ്യൂട്ട് ചെയ്തോ മോനെ, മ്യൂട്ട് ചെയ്. എന്താ മ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? മര്യാദ പഠിക്കുക, മ്യൂട്ട് ചെയ്തേ. ആ അയ്യാ ഡാസൻ ബ്രോ കേക്കിട്ടോ, പറഞ്ഞു പറഞ്ഞു. വാറിയ ബ്രദർ എടുത്തോ. ഞാൻ ഡ്രൈവിംഗ് ആയിരുന്നു. ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്താണ് സിറ്റുവേഷൻ എന്നത് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടൊന്ന് നോക്കാമല്ലോ. എന്താണ് അവിടെ സംഭവിച്ചത്? ഷായോടൊന്ന് ചോദിച്ചാ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാണ്. തീർച്ചയായിട്ടും സാധനം, ഈ പറഞ്ഞ സംഭവം ഷാ മ്യൂട്ട് ചെയ്യുക. ഷായോട് പറയുമ്പോൾ മൈക്ക് എടുത്താ മതി. ഈ പറഞ്ഞ സംഭവം ആരാരോട് പറഞ്ഞതാണ് ഷായേ? ബൈബിളിലെ ദൈവം ഒരു എന്താ പറയാ, ബൈബിളിലെ കർത്താവ് പിന്നാര ദൈവല്ലേ? കർത്താവ് നേരിട്ട് പറയുവാണ് ഇത്. ഹലോ, അല്ല കർത്താവ് ഇത് നേരിട്ട് പറയുവാണ്. ആരോടാണ് പറഞ്ഞ എന്റെ സുഹൃത്തെ? ആരോട്, ആര് മുഖേന പറയുന്നു? നാഥാൻ പ്രവാചകൻ മുഖേനെ. നാഥാൻ പ്രവാചകൻ അല്ലേ നാഥാൻ ദാവീദിനോട് പറയുന്നു? എന്തിന് ദാവീദിനോട് പറയണത്? എന്തിനാന്ന് ഉൽപ്പത്തി 2 Samuel 11 വായിക്കുക. 2 Samuel 11 വായിക്ക്. ദാവീദ് ചെയ്ത തെറ്റിന് അവന്റെ നിരപരാധി ഭാര്യമാരെ താങ്കൾ വായിച്ചോ?
താങ്കൾ വായിച്ചോ? വായിക്കണ്ടല്ലോ, നിങ്ങൾ വായിച്ചു, നിങ്ങൾ വായിച്ചാ മതില്ലോ, നിങ്ങൾക്കല്ലേ നിങ്ങൾ ബൈബിൾ വായിക്കും. അല്ല ആർഗ്യുമെന്റ് താങ്കള് പറഞ്ഞ പോയിന്റ് പിടുത്തം കിട്ടി. താങ്കൾ ഇവിടെ പിന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കള്ളത്തരമുണ്ട്, അതൊന്ന് പറയേണ്ടതുണ്ട്. ദാവീദ് ചെയ്ത തെറ്റിന് ഭാര്യമാരെ ശിക്ഷിച്ചു, ശിക്ഷിച്ചതിന്റെ തെളിവ് എന്തരാവും? ഡയറക്റ്റ് ചോദ്യം ചോദിക്കത്തുള്ളൂ, നമുക്ക് ഈ വളച്ച് കേട്ട് ഒരുമാതിരി എനിക്കിത് കേട്ടോണ്ടിരിക്കുമ്പോഴേ ദേഷ്യം വരും. ഹലോ, ദാവീദ് തെറ്റ ചെയ്ത തെറ്റിനെ ദാവീദിന്റെ ഭാര്യമാരെയാണോ ശിക്ഷിക്കേണ്ടത്? കള്ളം പറഞ്ഞാണോ ശിക്ഷിച്ചു എന്നാണോ പറഞ്ഞത്? നിന്റെ ആ ശിക്ഷിക്കും ചെയ്യിക്കും, അപ്പിന്റെ ദൈവം പറഞ്ഞാല് ദാവീദ് ചെയ്ത തെറ്റിന് ദാവീദ് കൺഫസ് ചെയ്തു. കേക്ക് കേക്ക് ഇനി കേക്ക് ഇനി കേക്കാവണം, മനസ്സുണ്ടാവണം. ദാദാം പ്രവാചകനെ അയച്ച് നീയാണ് ആ തെറ്റ് ചെയ്ത്, നിന്നോട് ദൈവം കോപിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ഫലമായിട്ട് ദാവീദ് തന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് മാപ്പ് പറഞ്ഞു. ആ മാപ്പ് പറച്ചിലിന് ശേഷമാണ് ദൈവം പറഞ്ഞത്, ശരി നിന്റെ തെറ്റുകൾ ഞാൻ പുറത്തു വരുന്നത്, പക്ഷെ ശരിക്കും നിന്നോട് ചെയ്യേണ്ടിയിരുന്നത് നിന്റെ ഭാര്യമാരെ എടുത്ത് നാട്ടുകാരെ നിന്റെ കൺമുമ്പിൽ വെച്ച് കൊടുക്കുമ്പോഴേ നിനക്ക് അതിന്റെ വേദന അറിയാത്തുള്ളൂ. ഇതാ ഞാൻ നിന്നോട് ചെയ്യാനിരുന്ന, അല്ലെങ്കിൽ നിനക്ക് തരാറുന്ന ശിക്ഷ, പക്ഷെ നീ കൺഫസ് ചെയ്തുകൊണ്ട് നീ ക്ഷമ പറഞ്ഞതുകൊണ്ട് ആ തെറ്റ് നിന്റെ മേൽ വരുന്നില്ല. മാത്രമല്ല ഈ തെറ്റ് യഹോവാവിന് കൊടുക്കുന്നില്ല, പക്ഷെ വേറെ തെറ്റാ കൊടുക്കുന്നത്. ആ തെറ്റെന്താന്നുള്ള ഞാൻ പറഞ്ഞുതരാം. ദാവീദിന്റെ മകൻ മരിച്ചു പോവുക, ആ ഭാര്യയിൽ ഉണ്ടാകുന്ന കുഞ്ഞ് മരിച്ചു പോവുക ചെയ്യുന്നത്, നിനക്ക് അതിനുള്ള സന്താന യോഗം ഇല്ല എന്ന് കൊടുത്തു എവിടെയാ ഉള്ളത്? അങ്ങനെ കൊടുക്കാനാ ശരിക്കും നിന്നോട് ചെയ്യേണ്ടിയിരുന്നതെന്ന് അങ്ങോട്ട് പറയുന്ന വാക്ക് എടുത്തിട്ട് പറഞ്ഞ യഹോവ കൊടുത്തു. നീ കള്ളത്ര കൈ വെക്കു സുഹൃത്തെ, കൊടുത്തു എന്ന് എവിടെയാ ഉള്ളേ? അങ്ങനെ ആയിരുന്നു നിന്നോട് ചെയ്യേണ്ടിയിരുന്നാ പറഞ്ഞേ, അതെടുത്തിട്ട് വരെ യഹോവ കൊടുത്തു എന്ന്. ഇപ്പൊ ഞാൻ പറയാം, ഷായുടെ അടിച്ച് അണപ്പല് തെറിപ്പിക്കുകയായിരുന്നു വേണ്ടെന്ന് പറഞ്ഞ അടിച്ച് അണപ്പല് തെറിപ്പിച്ചെന്നാണ് അതിന്റെ അർത്ഥം. ഈ വൃത്തിയുടെ ഒന്ന് പറയരുത് എവിടെയും കയറി, മനസ്സിലായോ? ഇനി ഒരു കാര്യം കൂടെ, സൂറ 66 ഒന്നുകൂടെ നിങ്ങൾ ഇതുപോലെ വെളിപ്പിച്ചു തരണം. ഭാര്യ ഇല്ലാത്ത നേരം നോക്കി, അഫ്സ ഇല്ലാത്ത നേരം നോക്കി മാരിയത്തിനെ പ്രാപിച്ചപ്പോ അവിടെ അള്ളാഹു ചെയ്ത പ്രവൃത്തി എന്നായിരുന്നു? ഒന്ന് പറഞ്ഞു ഷായെ. അവിടെ അള്ളാഹു അങ്ങോട്ട് പറയാ, നീ എന്തിനാ മുത്തേ വേണ്ടെന്നൊക്കെ വെക്കുന്നത്, നീ കേറി പൊളിക്ക് മുത്തേ. അവിടെ യഹോവ കൃത്യം പറഞ്ഞു, കൃത്യം കൊടുക്കുന്ന മറുപടി ഉണ്ട്. യഹോവ കൃത്യം കൊടുക്കുന്ന മറുപടി ഇതാണ്, നിന്റെ തെറ്റിന് നീ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവുന്ന കൃത്യം ശിക്ഷിക്കുക ചെയ്തേ. ഒരാള് സംസാരിക്കട്ടെ ഷാ, നിങ്ങൾക്ക് അവസരം തരാമല്ലോ. നിങ്ങളല്ലേ മറുപടി തരുവാണ്? നിങ്ങൾക്ക് മറുപടി അല്ല, താഴെ ഇരിക്കുന്നവർക്കാ മറുപടി. മ്യൂട്ടി എന്തായിക്കോട്ടെ, ഞാൻ ചോദിച്ചതിൽ എനിക്ക് വ്യക്തമായിട്ട് മറുപടി തന്നില്ല. തരുവാണ് ഷാ, ഒന്ന് മ്യൂട്ട് ചെയ്യ്. എല്ലാരും സംസാരിക്കുമ്പോ ഇടയിൽ കയറാതെ മര്യാദയുടെ ഭാഷയെ പറഞ്ഞു, മ്യൂട്ട് ചെയ്യ്, അതിന്റെ ഇടയിൽ കയറരുതേ. ഇവിടെ എല്ലാരും നിങ്ങളെക്കാട്ടി നല്ല പ്രായമുള്ളവരാട്ടോ ഷാ, വെറുതെ ഇവിടെ എല്ലാവരും ചെമ്പറുകളായിരുന്നു. ഷായോട് പറഞ്ഞു, ബറോസ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പിന്നെ ബറോസ് പിന്നെയും ബറോസ് സംസാരിക്കുന്നതിന് ഇടയിൽ കയറാ. നാസർ ബ്രദർ പറഞ്ഞു, എല്ലാരും സംസാരിക്കുമ്പോ ഇടയിൽ. എനിക്ക് വേണ്ട ഉത്തരമായില്ല, അങ്ങനെ നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ വായിലുള്ള ഉത്തരമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഉള്ളതുപോലെ പറയുന്ന റൂമാണ്. ഉത്തരമായി കഴിയുമ്പോൾ പറയും. ഇടയിൽ കയറി പറഞ്ഞിട്ട് എന്റെ ഉത്തരമായില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജയിക്കാൻ വേണ്ടിയിട്ട് വരരുത്. മിണ്ടാണ്ടിരുന്നോണം. ഇവിടെ ഉത്തരം കഴിയുമ്പോൾ പറയും, യാ ഞങ്ങളുടെ ഉത്തരം കഴിഞ്ഞു, ഇനി ഇതേ പറ്റി എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടോ? പറഞ്ഞ ഉത്തരം എന്താണെന്ന് ആരുടെ ചോദിക്കും? പുള്ളി ശ്രദ്ധിച്ചോ നോക്കാലോ. ഞാൻ പറയുന്നത് പറഞ്ഞില്ലല്ലോ, മൈക്ക് എടുക്കാൻ പറഞ്ഞില്ലല്ലോ മോനെ, ചോദിച്ചില്ലല്ലോ, എന്നോട് ചോദിക്കാൻ പറയാനാണ് പറഞ്ഞത്. ബറോസിന്റെ സ്റ്റേറ്റ്മെന്റ്സ് കംപ്ലീറ്റ് ചെയ്തേ ബറോസെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യമുള്ളൂ. നിങ്ങൾ വന്നു 11 വായിക്കാൻ പറഞ്ഞു, അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾ വായിച്ചു കാണുമെന്ന്. 11 കൃത്യം യഹോവ പറയുന്ന കാര്യമാണ്, നിന്നോട് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ട ഇതായിരുന്നു, പക്ഷെ നീ കൺഫ്യസ് ചെയ്തുകൊണ്ട് തൽക്കാലം വന്ന് ആ ശിക്ഷ ദാവീദിന്റെ മേൽ വരുന്നില്ല. ഇത് ദാവീദിന്റെ ഭാര്യ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കാണോ? കുഴപ്പമില്ല, നമുക്ക് ആക്ഷേപം കേൾക്കാം. ഇത് കൊടുക്കാതെ ചുമ്മാ കയറി വന്നിട്ട് പറയാണ്,
യഹോവ അങ്ങനെ ചെയ്തു, മറിച്ച് ചെയ്തു, മറ്റേ ചെയ്തു. ഇനി തെളിവ് എവിടെ? യഹോ പറഞ്ഞു നിന്റെ ഭാര്യയെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, പക്ഷെ നീ കൺഫ്യസ് ചെയ്തുകൊണ്ട് നിനക്ക് അതിനുശേഷം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ശിക്ഷ ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇതേ കാര്യം മുഹമ്മദിലേക്ക് വരുമ്പോൾ അവിടെ എനിക്ക് ചെയ്യുന്നു. അള്ളാഹു അള്ളാഹു എന്താ ചെയ്യുന്നത്? നീ എന്തിനാണ് നാട്ട് ഈ ഭാര്യമാരുടെ പ്രീതി കേൾക്കൊണ്ട് അത് അങ്ങനെ വേണ്ടാന്ന് വെക്കുന്നത് കയറി പൊളിച്ചോളം പറഞ്ഞു. തന്നെ സൂറ 66:1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഇതേ കാര്യം തന്നെയല്ലേ മാര്യത്തിന്റെ കാര്യം ഉണ്ടായത്. എന്നെ എന്നിട്ട് പുള്ളി മിണ്ടാഞ്ഞേ അറാ യഹോവ അള്ളാഹു എന്നുള്ള വ്യത്യാസം. തെറ്റ് കാണിക്കുമ്പോൾ തെറ്റെന്ന് പറയാനുള്ള ചങ്കൂട്ടി കാണിക്കുക, അതിനെ ദൈവം എന്ന് വിളിക്കുന്നത്. അല്ലാതെ തെറ്റ് കാണിക്കുമ്പോൾ അതിന്റെ താളത്തിനനുസരിച്ച് ഉള്ളിട്ട് നീ പൊളിക്കുമുത്ത എന്ന് പറഞ്ഞാൽ നാണം കെട്ട പരിപാടിക്കല്ല. മറുപടി പറയാനുള്ള സമയമാണ്. ജിബോ ബ്രദർ താങ്കളുടെ വോയിസ് മ്യൂട്ട് ബ്രേക്ക് ആവുന്നുണ്ട്, ഒരു മിനിറ്റ് ഷാ മറുപടി പറയട്ടെ അക്കാര്യത്തിന്. ഷാ മറുപടി പറയട്ടെ. പിന്നെ സോൾജർ ബ്രദർ, ബറോസ് ബ്രദർ, നാസറിൻ ബ്രദർ, നിങ്ങൾ അതൊന്ന് ടേക്ക് കെയർ ചെയ്ത് തരാം. ഒരു 3 മിനിറ്റ്സ് ഷായ്ക്ക് കാര്യം പിടികിട്ടിയോ? ഇതിന്റെ ഉത്തരം പിടികിട്ടിയോ? അവിടെ അവിടെ ദൈവം അവിടെ ദൈവം അവിടെ അല്ല. ഇല്ല എനിക്ക് മനസ്സിലായില്ല. എന്ത് മനസ്സിലായി? ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ബ്രദർ, ഒന്നുകൂടെ ഒന്ന് വായിച്ചേ ആ ഭാഗം. ഒന്നുകൂടെ വായിക്കേ ഷാ, ആ ഭാഗം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഞാൻ വായിച്ചു. വായിക്കേ വായിക്കേ, താഴോട്ട് വായിക്കേ. 12 അല്ല, ബേറോസ് ബേറോസ് എന്തോ ഉത്തരം പറഞ്ഞത് കേട്ടായിരുന്നു, ഷാ പറഞ്ഞത് കേട്ടായിരുന്നു. ദൈവം എന്താ അവിടെ പറഞ്ഞത്? നിനക്കതായിരുന്നു ചെയ്യേണ്ടത്, നിനക്കതായിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ ആശിച്ചു ആ ഉത്തരം ഒന്ന് കൊടുത്തേ ബേറോസെ, ആ വചനം ഒന്ന് കൊടുത്തേ. ദൈവം കളവ് പറഞ്ഞിട്ടുള്ള സുഹൃത്ത്, അവിടെ കൃത്യം ഞാൻ പറഞ്ഞു. അതിന്റെ കാര്യം നിങ്ങൾ ദൈവത്തിന്റെ വാക്കിന് മാറ്റില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ബൈബിളിൽ ഞാൻ പറഞ്ഞത്. 12:13 നിങ്ങൾ വിഴുങ്ങുന്ന അതന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനകത്ത് കാണത്തില്ലേ? 13 വായിച്ചേ അങ്ങോട്ട്, ഷാ തന്നെ വായിക്ക്, അതിന്റെ അകത്തുണ്ട് ഞാൻ പറഞ്ഞ ഉത്തരം. 13 വായിക്കാൻ എന്നാ നാ പറഞ്ഞിപ്പോയോ? ഇല്ല, ഞാൻ വായിച്ചു തരാം. എനിക്കറിയാം താങ്കൾ വായിക്കായിരുന്നു. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട് യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നിന്റെ തെറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു, നീ മരിക്കയില്ല, എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറവാൻ ഹേതു ഉണ്ടായതുകൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞു മരിച്ചു പോകും. ഇതാ ദാവീദിന്റെ മേൽ വന്ന ശിക്ഷ. അവിടെ ആദ്യം പറഞ്ഞ കാര്യം നാട്ടുകാരെ കാണെടുത്ത് കൊടുക്കേണ്ടത്, നീ ഇത് രഹസ്യത്തിൽ ഞാനോ ഈ കാര്യം ഇസ്രായേലിലൊക്കെ കാണുകയെ സൂര്യന്റെ വട്ടത്ത് തന്നെ നടത്തും. ദാവീദ് നാഥാനോട് ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് ഇത് കേട്ടപ്പോ ഈ കാര്യം നിന്റെ ഭാര്യ എടുത്ത് നാട്ടുകാർക്ക് കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോ ദാവീദ് അവരെ കൺഫ്യൂസ് ചെയ്യാന്ന്, ഞാൻ യഹോവയോട് പാപം ചെയ്തു. ദാവീദ് നാഥാനോട് പറഞ്ഞു ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു, അതിന് നാഥാൻ യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, എന്നിട്ട് അടുത്ത് പറയാൻ നിന്റെ മേൽ വരാനിരിക്കുന്ന ശിക്ഷ, എങ്കിലും നീ ചെയ്തതിന്റെ ശിക്ഷ, നിന്റെ കുഞ്ഞു മരിച്ചു പോകും. ഇതാണ് ദാവീദിന്റെ മേൽ വർഷ. അവിടെ വളച്ചൊടിച്ചിട്ട് പറയോ യഹോവ കള്ളത്രം പറയോ കോപ്പ് പറയോ കൊടത്തക്രം പറയോ? അല്ല, പുള്ളി വായിക്കും, ബേറോസെ പുള്ളി വായിക്കും. ഷാ അതൊന്ന് വായിച്ചേ ഷാ, 13 വചനം തൊട്ട് താഴോട്ട് വായിച്ചേ, വായിച്ചേ ഷാ. ഷാ 13 വചനം തൊട്ട് താഴോട്ട് വായിച്ചേ. അതെ, ഞാൻ വായിക്കുന്നുണ്ടല്ലോ. ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു, പോയി ദാവീദ് പറഞ്ഞു. നാഥാൻ പറഞ്ഞു കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരി ക്ഷമിച്ചിരിക്കുന്നു. അപ്പം പാപം ക്ഷമിച്ചോ? ദൈവം ആദ്യം പറഞ്ഞ ശിക്ഷ കൊടുക്കത്തില്ല, പാപം ക്ഷമിച്ചോ? എന്റെ സഹോദര ക്ഷമിച്ചോ എന്ന് പറ, ഒരു മിനിറ്റ്. ഭാര്യ ബ്രദറിന്റെ സൗണ്ട് ഒത്തിരി കുറവാ കേട്ടോ, ഭാര്യ ബ്രദറിന്റെ സൗണ്ട് ഒത്തിരി കുറവാണ്. ആ ഇച്ചിരി കൂടെ ഒന്ന് അടുപ്പിച്ചു പിടിച്ചാ ശബ്ദം വരിക, ക്ലിയർ ആകും. നിന്റെ കുഞ്ഞ് മരിച്ചു പോകുന്നു പറഞ്ഞു. ഹലോ, കേൾക്കുന്നുണ്ടോ? അല്ല, ആദ്യം ദൈവം പറഞ്ഞ ശിക്ഷ കൊടുത്തു. അപ്പോ സൗണ്ട് ക്ലിയർ അല്ല വാരിയർ ബ്രദർ, വാരിയറെ സൗണ്ട് ക്ലിയർ അല്ല, വാരിയറെ സൗണ്ട് ക്ലിയർ അല്ല, റേഞ്ചിന് പ്രശ്നമുണ്ട്. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തു?
എന്റെ സഹോദര കുട്ടി എന്ത്, അയ്യോ ആ മരം എന്ത് തെറ്റ് ചെയ്തു, മരം മുറിച്ചു കളഞ്ഞു, ആ എന്തോ മുഹമ്മദ് അവിടെ ഉള്ള തോട്ടം മുഴുവനും തീ കത്തിച്ചു കളഞ്ഞു, അതെന്ത് ചെയ്തു, ഈ കൃമി എന്ത് കുറ്റം ചെയ്തു, ആ കൃമി കുറ്റം ചെയ്തു, ഈ ഈച്ച എന്ത് കുറ്റം ചെയ്തു, എന്റെ തലയ്ക്ക് ബോധവും വല്ല വെളിവും ഉണ്ടോ, അവിടെ ഒരു പാപത്തിൽ നിന്നും ജനിക്കുന്ന ഒരു കുട്ടിയാണത്, മനസ്സിലായോ, ദൈവം ആ കുഞ്ഞിനെ അനുവദിച്ചില്ല, ആ കുഞ്ഞ് ജീവിക്കാൻ അനുവദിച്ചില്ല, മനസ്സിലായോ, അത്രേ ഉള്ളൂ. ദൈവത്തിന്റെ നീതിയാണത്, താങ്കളല്ല ദൈവത്തിന്റെ നീതി, മൊറാലിറ്റി പഠിപ്പിക്കല്ലേ ദൈവത്തെ, ദൈവം അത് അനുവദിച്ചില്ല, ദൈവം ആ കുഞ്ഞിനെ, ദൈവം ആ കുഞ്ഞിനെ ദൈവത്തിലേക്ക് എടുത്തു. എന്റെ ശാപോട്ടത്തരം പറയല്ലേ, ശാപോട്ടത്തരം പറയല്ലേ, ശാപോട്ടത്തരം പറയല്ലേ, ആ കുഞ്ഞിനെ ദൈവം ദൈവത്തിൽ, എന്റെ ശാ പൊട്ടത്തരം പറയല്ലേ, ആ കുഞ്ഞ് വ്യഭിചാരത്തിൽ ജനിച്ച ഒരു കുഞ്ഞാണ്, മനസ്സിലായോ, ദൈവം ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചില്ല, മനസ്സിലായോ, അവിടെ കുഞ്ഞിന്റെ കഴുത്തൊന്നും മുറിച്ചു കളയുന്നില്ല, ദൈവം ആ കുഞ്ഞിനെ ദൈവത്തിലേക്ക് എടുത്തു, അത്രേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് എടുത്തു, മനസ്സിലായോ. ദാവീദിന് ആ കുഞ്ഞിന്റെ ശിക്ഷ, ആ ദുഃഖം ദാവീദ് ഏൽക്കണമായിരുന്നു, കാരണം പാപത്തിലൂടെ ജനിച്ച ആ കുഞ്ഞാണ്. ദൈവം ശിക്ഷിക്കാതെ വിടുമോ? ഇല്ല, ദൈവം നീതിമാനായ ദൈവമാണ്. അല്ലാതെ മാരിയത്തെ കോപ്തിക്കിനെ ബെഡിൽ തന്നെ, ഹഫ്സയുടെ ബെഡിൽ തന്നെ കുറിച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ അറിയാന്ന് പറഞ്ഞു തരാം. മ്യൂട്ട് ചെയ്തു ഷാ, ചോദ്യം കേട്ടു, മ്യൂട്ട് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നതിന് ഇടയിൽ കയറുന്ന പല പ്രാവശ്യം ഷായോട് പറഞ്ഞു, പറയുന്നതിന് ഇൻകുള്ള മറുപടി തരാടോ, ഇൻകുള്ള മറുപടി തരാം. രണ്ട് ഇവിടെ എന്റെ മറുപടി മ്യൂട്ട് ചെയ്യൂട്ട് ചെയ്ത് ഞാൻ സംസാരിക്കാം ഒരു മിനിറ്റ് വാര്യ ബ്രദർ, ഒരു മിനിറ്റ് സഹോദര, മൈക്ക്, ഇനി മൈക്ക് എടുക്കല്ലേ സഹോദര, മൈക്ക് എടുക്കല്ലേ, എടുക്കല്ലേ, ഇനിയും മൈക്ക് എടുക്കല്ലേ, മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്. ഇവിടെ ഒരാൾ സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ, ഞങ്ങൾക്ക് റൂം നടത്താൻ അറിയാം, അതുകൊണ്ട് ഇവിടെ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചു കേൾക്കുക. ബേറോസെ കംപ്ലീറ്റ് ചെയ്യുക, ബേറോസെ ആ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇസ്ലാമിലേക്ക് വരാം. ഇദ്ദേഹം അപ്പൊ ആദ്യത്തെ പിടി എങ്ങോട്ടും, ആദ്യം പറഞ്ഞു ഭാര്യ ശിക്ഷിച്ചു, ഭാര്യ ശിക്ഷിച്ചില്ല എന്നപ്പോ അടുത്ത കുഞ്ഞിലേക്ക് പോവുക. ഇനി കുഞ്ഞിന്റെ കാര്യം പറയുമ്പോൾ അവിടുന്ന് നേരെ അടുത്ത അദ്ദേഹത്തിലേക്ക് പോകും. ഇനി ഇത് കേട്ടണം, അവിടെ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ പേര് ശിക്ഷ, അല്ല കുഞ്ഞിന്റെ പേരല്ല, ദാവീദിന് കൊടുക്കുന്ന ശിക്ഷയാണ് ആ കുഞ്ഞിന് അവളിൽ ഇനി സന്താനം ഉണ്ടാകുക എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ കുഷ്ഠരോഗം ബാധിച്ച് മരിച്ചു കളയാം. പക്ഷെ ദാവീദ് കൃത്യം പറയുന്നുണ്ട് ആ കുഞ്ഞ് പോയത് ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെയാണെന്ന് കൃത്യം പറയുന്നുണ്ട്. അത് ജയസ്പുത്ര താഴെ വാക്കി ഇടുകയും ചെയ്തിട്ടുണ്ട്. ദാവീദ് വായിക്കുമ്പം ഒരു മിനിറ്റ് ദാവീദ് കുഞ്ഞിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ച് ദാവീദ് ഉപവസിക്കുകയും അകത്ത് കടന്ന് രാത്രി മുഴുവനും നിലത്ത് കിടക്കുകയും ചെയ്തു. അവന്റെ ഗ്രഹപ്രമാണികൾ അവനെ നിലത്ത് നിന്ന് എഴുന്നേൽപ്പാൻ ഉത്സാഹിച്ചുകൊണ്ട് അരികെ നിന്നു. അങ്ങനെ നടന്നിട്ട് 23-ാമത്തെ അങ്ങനെ, പക്ഷെ കുഞ്ഞു മരിച്ചു പോവാ, എന്നിട്ട് പറയാണ് ഇപ്പോഴോ അവൻ മരിച്ചുപോയി, ഇനി ഞാൻ ഉപവസിക്കുന്നത് എന്തിന്, അവനെ മടക്കി വരുത്തുവാൻ എനിക്ക് കഴിയുമ്പോ, ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകയല്ലാതെ അവൻ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ലല്ലോ എന്ന് പറഞ്ഞു. പിന്നീട് തന്റെ ദാവീദ് തന്റെ ഭാര്യയായ ബേർശേബയെ ആശീർവദിച്ച് അവളുടെ അടുക്കൽ ചെന്ന് അവളോടുകൂടെ ശയിച്ചു, മറ്റൊരു മകനെ പ്രസവിച്ചു. അങ്ങനെയാണ് സംഭവം, മനസ്സിലാവുന്നുണ്ടോ? യഹോവ കൃത്യം ദൈവത്തിന്റെ അടുത്തേക്ക് തന്നെയാണ് പോകുന്നത്. ദാവീദ് പറഞ്ഞു ഞാൻ അവനെ അവിടെ ചെന്ന് കാണും. ബേറോസെ ഇവിടുത്തെ വിഷയം ക്ലിയർ ആണ്. ദൈവം അവിടെ ആ ദാവീദ് തന്നെ പറയുന്നുണ്ട് ഈ കുഞ്ഞ് ദൈവത്തിന്റെ അടുത്തുണ്ട്, സ്വർഗത്തിലുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ദൈവം അവിടെ നീതിയാണ് കാണിച്ചത്. അപ്പം നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ആ ജെ സി ബ്രദർ പറഞ്ഞോളൂ. ഈ ബൈബിളിൽ പറയുന്ന ദൈവസങ്കല്പം മോശക്കാര് തെറ്റുകാരും ഒക്കെ ആണെങ്കിൽ അപ്പൊ ആ ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് പേരിട്ട ഈ അതുപോലെ തന്നെ സക്കറിയ, ഇവരൊക്കെ മോശപ്പെട്ട മനുഷ്യന്മാരാണോ അതൊക്കെ ഉണ്ടല്ലോ വിഷയം, അതൊക്കെ ഉണ്ട്. അത് ശരിയാണല്ലോ. ഈ സക്കറിയ, യാഹിയ, നിങ്ങളുടെ പ്രവാചകന്മാര് കുറച്ചു പേരുണ്ടല്ലോ, ഇവരെല്ലാവരും ഭയങ്കര വൃത്തികെട്ട പുരുഷന്മാരൊക്കെ ആയിരുന്നു. ഷാ, അങ്ങനത്തെ വല്ല അഭിപ്രായം ഉണ്ടോ താങ്കൾക്ക്?
വൃത്തികെട്ട പുരുഷന്മാരായിട്ട് ഇവിടെ ഖുർആനിലുണ്ടോ? നിങ്ങളെ ബൈബിളില് മാത്രമല്ല, ഏത് പ്രവാചകന്മാരായാലും എല്ലാത്തിന്റെ അല്ല, യാഹിയ പ്രവാചകനെ പറ്റി താങ്കളുടെ അഭിപ്രായം എന്തോ? യാഹിയ പ്രവാചകൻ, യാഹിയ പ്രവാചകൻ എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? വേണ്ട, കൊച്ചി പറഞ്ഞു കേട്ടോ, നിങ്ങൾ എല്ലാരോടും ബഹളം വെച്ചാൽ ഞാനും ബഹളം വെക്കുന്നു, മര്യാദക്ക് ഇരുന്ന എല്ലാരും. യാഹിയനെ പറ്റിയാണ് ചോദ്യം, എല്ലാരെ പറ്റിയല്ല ഷാ, യാഹിയനെ പറ്റിയാണ് ചോദ്യം, എല്ലാവരെ പറ്റിയല്ല. യഹിയ പ്രവാചകനെ പറ്റി നിങ്ങൾ ഖുർആനിൽ മോശമായിട്ട് കാണിച്ചു തരി, മോശമായിട്ട് കാണിച്ചു തരാം. ഈ യാഹിയ എന്ന വാക്കിനർത്ഥം എന്തോ ബ്രദറെ, ഈ യാഹിയ എന്ന വാക്കിനർത്ഥം എന്തോ? എന്തോ ആയിക്കോട്ടെ, അല്ല യാഹിയ എന്ന വാക്കിനർത്ഥം പറയൂ. മറുപടി കിട്ടിയില്ല. യാഹിയ എന്ന വാക്കിന്, സഹോദര 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 സഹോദര, ഞാൻ ചോദിച്ച ചോദ്യം പറയൂ, യാഹിയ എന്ന വാക്കിനർത്ഥം എന്തുവാ? അർത്ഥം പറഞ്ഞു കഴിയുമ്പോൾ താങ്കളുടെ ചോദ്യം എന്താണെന്ന് താങ്കൾക്ക് ക്ലിയർ ആവും. അർത്ഥം എന്താണെന്ന് താങ്കൾക്ക് മനസ്സിലാവും. വാക്കിനർത്ഥം എന്തുവാ? ഞാൻ അതൊന്നല്ല ചോദിച്ചത്, നിങ്ങൾ എന്ത് മ്യൂട്ട് ചെയ്യണ് സംസാരിക്കാണ്. കുറ്റത്തിന് അവന്റെ ഭാര്യ ശിക്ഷിച്ചില്ല, നിന്റെ അള്ളാഹു പിന്നെ ഞാൻ ചവിട്ടി കയറും. ദൈവം അവിടെ മാപ്പ് കൊടുക്കുന്നത് കണ്ടോ? ഇനിയൊരു ഞാൻ കൃത്യം ബൈബിളിൽ നിന്ന് മറുപടി ഷായുടെ മറുപടി വരാൻ എനിക്കറിയത്തില്ല. ഷായന്റെ വെളുപ്പീര് മറുപടി വരാൻ എനിക്കറിയത്തില്ല. ഞാൻ കൃത്യം വാക്യം വെച്ചാ പറഞ്ഞത്, തന്റെ അവിടെ എങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ കൃത്യം വാക്യം വെച്ച് പറഞ്ഞു, ഭാര്യമാരെ ശിക്ഷിച്ചില്ല, അവിടുത്തെ കോണ്ടാക്ട് വരെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഷായ, ഇനി എന്റെ ചോദ്യം ശ്രദ്ധിച്ചേക്കണം. ഷായെ, താങ്കൾ പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത കുഞ്ഞുങ്ങളെ കൊന്നു, എന്റെ ചോദ്യം ശ്രദ്ധിച്ചേക്കണം. ബഹുദൈവ വിശ്വാസികളായ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങളെ കൊന്നു കളഞ്ഞത്? പറഞ്ഞതാ ഷാ, പറഞ്ഞതാ പറ ഷായെ. ബഹുദൈവ വിശ്വാസികളായ കുഞ്ഞുങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങളെന്ത്ലിക്കുന്ന കുഞ്ഞിനെ എന്തിനാ കൊന്നുകളഞ്ഞത്? ബറോസ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. ഓക്കെ, ഇത് ആകെ ബഹളമാക്കുന്നു. ബറോസും അല്പം മൈക്കൊന്ന് മാറ്റി വെച്ച് സംസാരിച്ചാൽ നന്നായിരിക്കും. ചെവി പൊട്ടുന്ന പരിപാടിയാണ്. എന്റെ ഷാ, ഞാനിവിടെ സംസാരിച്ചോണ്ടിരിക്കാണ്, അതിനിടയ്ക്ക് മൈക്ക് എടുക്കാൻ നീയാരാണ്? അവിടെ അടങ്ങിയിരുന്നേ. ഇവിടെ ഞങ്ങൾ കൂടെ തമ്മിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഇടയിൽ കയറാൻ അധികാരപ്പെടുത്തിയേ. അടങ്ങിയിരിക്കണം കേട്ടോ, പല പ്രാവശ്യം പറഞ്ഞു ഷാ മ്യൂട്ട് ചെയ്യണം. ഷാ, ഷാ മര്യാദയ്ക്ക് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഷായുടെ മൈക്ക് മ്യൂട്ട് ചെയ്യുമ്പോ പിന്നെ അൺമ്യൂട്ട്. ഷായെ മ്യൂട്ട് ചെയ്ത് ഉത്തരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഷാ മുകളിലേക്ക് വന്നാ മതി. നിന്റെ ഒക്കെ തലോടി കാണിച്ച് ഇങ്ങനൊന്നും അല്ലല്ലോ ഇന്ന് നീയൊക്കെ അവിടെ റൂമിൽ കാണിച്ചിട്ട് കാണിച്ചേ. ഒരു വാക്ക് പറയുന്നതിന് മുമ്പ് എടുത്താ ഇത്രയും നേരം മര്യാദയുടെ ഭാഷ പറഞ്ഞു മ്യൂട്ട് ചെയ്യ്. ഒരാൾ ഉത്തരം പറയാൻ സമ്മതിക്കണ്ടേ? ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഇത് ഇവിടെ ഷായോട് ഷായോട് ഈ യാഹിയ അല്ലെങ്കിൽ സക്കറിയ ഇവരുടെ പ്രവാചകന്മാരൊക്കെ ആണല്ലോ. ഈ യാഹിയ എന്ന വാക്കിന് മറ്റുള്ളവര് കേൾക്കട്ടെ, അത് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് ഞാൻ എന്റെ ചോദ്യം, ഇദ്ദേഹം എന്നോട് ചോദിച്ച അതേ ചോദ്യം എനിക്കൊന്ന് തിരിച്ചു ചോദിക്കണം. ഒരു മിനിറ്റ്, നമ്മളോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ തിരിച്ചു ചോദിച്ചുള്ളൂ. ദാവീദ് ഒരു തെറ്റ് ചെയ്യല്ലേ, ദാവീദ് ചെയ്ത തെറ്റിന് കുഞ്ഞുങ്ങളെ എന്തിനു കൊന്നു? അപ്പൊ എന്റെ അതേ ചോദ്യം ഞാൻ അതിന് കൃത്യമായിട്ട് ബൈബിളിൽ നിന്ന് മറുപടി കൊടുത്തു. ഇനി എന്റെ ചോദ്യം ഇതാണ്, ബഹുദൈവ വിശ്വാസികളായ കുഞ്ഞായപ്പോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസികളുടെ മക്കളെ ഒരു തെറ്റും ചെയ്യാത്ത ആ മക്കളെ എന്തിനു കൊന്നു കളഞ്ഞു എന്നുള്ളതിന്റെ തെളിവ് അല്ലെങ്കിൽ തെളിവ് സഹിതം അതിന്റെ കാരണം എന്താണെന്ന് കൃത്യം താഴെ ഇരിക്കുന്ന ഷാ കുഞ്ഞ് പറഞ്ഞു തരണം എനിക്ക്.
മുകളിലേക്ക് വിളിച്ചു. ഇനി അത് പറഞ്ഞിട്ട് ചർച്ച പോയാൽ മതി. നമ്മൾ ഇത്രയും നേരം ബൈബിളിൽ നിന്ന് അല്ല, ഒരു മിനിറ്റ്, എനിക്കൊരു സ്റ്റേറ്റ്മെന്റ് വെക്കാനുണ്ട്. സി, ഇവിടെ ഒന്നാമത് ഷാ വന്ന് ചോദ്യം ചോദിച്ചു, നാസറിൻ ബ്രോ, ബറോസ് ബ്രദർ, ഞാന്, ഞങ്ങള്, ഇവിടെ ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർ, ഇതിന് റിപ്ലൈ നല്ല വ്യക്തമായിട്ട് ക്രിസ്തീയ പക്ഷത്ത്, ഓക്കെ, ക്രിസ്തീയ പക്ഷത്ത് നിന്ന് ഇതിന് ആൻസർ പറഞ്ഞു. ഷായ്ക്ക് ആ മറുപടി തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് ഷായെ പോലെ വെളുപ്പിക്കാൻ ഇവിടെ അറിയില്ല എന്ന് ബറോസ് പറഞ്ഞതുപോലെ തന്നെ ആ ലൈൻ ഞാനൊന്ന് കോട്ട് ചെയ്ത് പറയുകയാണ്. ഞങ്ങൾക്ക് അത് വെളുപ്പിച്ച് പറയാൻ അറിയില്ല. കൃത്യമായി പറഞ്ഞു, ദാവീദിനുള്ള ശിക്ഷ നൽകി കഴിഞ്ഞു, പിന്നീട് ഒരു ശിക്ഷ അവിടെ നൽകേണ്ട കാര്യമില്ല. ദാവീദിന് ശിക്ഷയായിരുന്നു. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വെക്കാം, മറ്റൊരുവന്റെ ഭാര്യയായിരിക്കെയാണ് ദാവീദ് ആ മ്ലേച്ഛത പ്രവർത്തിച്ചത്. അതുകൊണ്ടാണ് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത്. ഇനി ആ കുഞ്ഞ് എവിടെയാണെന്നും, ആ കുഞ്ഞിനെ നരകത്തിലേക്ക് ഇട്ടതല്ല, ആ കുഞ്ഞിനെ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തതാണ്. ആ കുഞ്ഞിനെ അവിടെ ചെന്ന് ഞാൻ കാണും, അല്ലാതെ ഇനി അവൻ എന്റെ അടുക്കലേക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ കാര്യം കൃത്യമായി നാസറിൻ ബ്രദർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയും ചെയ്തു. ഇനി ഷായ്ക്കത് തൃപ്തികരമല്ലെങ്കിൽ അത് കേൾവിക്കാർക്ക് വിടുന്നു ആ ചോദ്യം. ഓക്കെ, കേൾവിക്കാർക്ക് ആ ഉത്തരം തൃപ്തികരമല്ലെങ്കിൽ അത് ചാറ്റിൽ കമന്റ് ചെയ്യാം, അത് ഞങ്ങൾ പിന്നെയും ആവശ്യം വേണമെങ്കിൽ എടുക്കുന്നതായിരിക്കും. ഇനി ഷായോടുള്ള ചോദ്യം, ഇങ്ങോട്ടുള്ള ചോദ്യം കഴിഞ്ഞു, ഇനി ഷായോടുള്ള ചോദ്യം. ചാക്കോ പാസ്റ്റർ, ഒരു മിനിറ്റ്, ചാക്കോ പാസ്റ്ററും ബ്ലിങ്ക് ചെയ്തായിരുന്നു. അതിനകത്ത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ആരെങ്കിലും ചാക്കോ പാസ്റ്റർ പറഞ്ഞു. അതായത് നമ്മുടെ ഷാമാരോട് വിനീതമായ അഭ്യർത്ഥന, ഈ ബൈബിളിലെ ദൈവം ഉപാധികളോടുകൂടെ ക്ഷമിക്കുന്നവനാണ്, മനസ്സിലായി? ഞാൻ നിന്നെ ശിക്ഷിക്കും, നീ ചെയ്ത തെറ്റിന് നിനക്ക് ശക്തമായ ശിക്ഷ തരും എന്ന് പറയുമ്പോൾ ശിക്ഷ വാങ്ങുന്നവരായ ആളുകൾ, അയ്യോ ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ, എന്നോട് ശിക്ഷിക്കണം, ഞാൻ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുന്ന ദൈവമാണ് ബൈബിളിലെ ദൈവം. ആ ദൈവത്തിന്, ആ ദൈവത്തെ കുറിച്ച് ബൈബിൾ പറഞ്ഞ പിതാവെന്ന, സ്നേഹപിതാവെന്ന, മനസ്സിലായി? ഇതാണ് അവിടെ സംഭവിച്ചത്. അതിന് ഒരു ഉദാഹരണം കൂടെ പറയാം. ഈ യോനായുടെ പുസ്തകത്തിൽ യോനയോട് പറഞ്ഞു, നീ നിനവയിലേക്ക് എന്ന്, ഇന്നേക്ക് 40 ദിവസത്തിനുള്ളിൽ നിനവേ നഗരം നശിക്കും, നശിപ്പിക്കും, യഹോവ ശിക്ഷിക്കും, 40 ദിവസം കഴിഞ്ഞാൽ നിനവെ നാശമാക്കുമെന്ന് നീ പ്രവചിക്കാൻ പറഞ്ഞു. ഇദ്ദേഹം അവിടെ ചെന്ന് പ്രസംഗിച്ചു. ദൈവം പറഞ്ഞിരിക്കുന്ന 40 ദിവസത്തിനകത്ത് നശിപ്പിക്കുന്ന ഈ നിനവേ. അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്യുമ്പോ കൂട്ട നിലവിളിയും കരച്ചിലുമായി, ഉപവാസമായി, പ്രാർത്ഥനയായി, ദൈവമേ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിയും കരച്ചു. ദൈവം ആ ശിക്ഷ നടത്തിയില്ല, ദൈവം കരുണ കാണിച്ചു. ഇതാണ് അവിടെ ദാവീദിന്റെ കാര്യം ബറോസ് പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകാത്തത്, എന്നാൽ ഇത് 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 ഇതുപോലെയുള്ളതായ സ്നേഹത്തിന്റെ ക്ഷമയുടെ ഒരു ദൈവമല്ല ഇസ്ലാമിലുള്ളത്, മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഉപാധികളോടുകൂടെ, അതായത് ക്ഷമിക്കുമ്പോൾ, അതായത് തെറ്റ് ചെയ്തു പോയ സമ്മതിക്കുമ്പോൾ ക്ഷമിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ശരിയാക്കും, ഞാൻ നിന്നെ ശിക്ഷിക്കും, ഇവിടെ വിടത്തില്ല എന്ന് പറഞ്ഞാൽ ആ വിടത്തില്ല എന്ന് പറഞ്ഞത് അങ്ങ് പ്രാവർത്തികമാക്കണമെന്നുള്ളതല്ല, മറിച്ച് ചെയ്തു പോയ വ്യക്തികള് തിരുത്തിയാൽ ഞാൻ ശിക്ഷിക്കും എന്ന് പറഞ്ഞുള്ളതായ കാര്യം ദൈവം നടപ്പാക്കത്തില്ല. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ദൈവത്തെ ഇസ്ലാമിൽ കാണാൻ കഴിയത്തില്ല. നിങ്ങൾ ബാക്കി തുടരുക. ഓക്കെ,